അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന ഓക്സിജൻ പ്ലാന്റിൻ്റെയും മലിനജല സംസ്കരണ പ്ലാന്റിൻ്റെയും നിർമ്മാണം അന്തിമഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് പ്ലാന്റുകളുടെ നിർമ്മാണം നടത്തുന്നത് കോവിഡ് അടക്കമുള്ള രോഗങ്ങളാൽ വലയുന്ന ആളുകൾക്ക് ഓക്സിജന്റെ അഭാവം ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അൻപത് ലക്ഷം രൂപയും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടര ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് താലൂക്ക് ആശുപത്രിക്ക് സമീപം പ്ലാന്റ് നിർമ്മാണം പുരോഗമിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഉൽപാദനമാണ് പ്ലാന്റിനുള്ളത് നമ്മുടെ ഓക്സിജൻ പ്ലാന്റ് ഉടനെ തന്നെ നമുക്ക് അത് നമുക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ സി വി ജി പ്ലാന്റിൻ്റെയും പണി അമ്പത്തഞ്ച് ശതമാനത്തോളം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൻ്റെയും ഉദ്ഘാടനം ഉടനെ തന്നെ നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നു അടിമാലിയുടെ എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയെ ഒരു സമഗ്രമായ വികസനത്തിൽ ഏർത്തിന്റെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി എല്ലാം നടപ്പിലാക്കുന്നത് സംസ്ഥാന ശുചിത്വ മിഷന്റെ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മുടക്കിയാണ് താലൂക്ക് ആശുപത്രിയിൽ മാലിന്യജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നത് അറുപതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള പ്ലാന്റിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ് ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യം തുറസ്തായ സ്ഥലത്ത് ഒഴുക്കിവിട്ടതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നുള്ള മാലിന്യങ്ങളടക്കം സംസ്കരിക്കുന്നതിനായാണ് പുതിയ പ്ലാന്റ് നിർമ്മിക്കുന്നത് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആശുപത്രിയുടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന പ്രതീക്ഷയാണുള്ളത് న్యూస్ బ్యూరో అడిమాలి